ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷമീ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ചപ്പാത്തിൻ്റെയും പത്തിരിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയായ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കേകിയ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി, കുരുമുളക്, പച്ചമുളക്, ചുവന്ന മുളക്, പിന്നെ കറി ലീഫ്, ചപ്പിൻ്റെ ഇല, വലിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇവയെല്ലാം കൂടി ഞാൻ ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചതക്കി വെച്ചതായിട്ട് എല്ലാം കൂടെ. പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ വിനാഗിർ സുർക്ക അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രൂപത്തിൽ തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ എല്ലാ ഭാഗത്തേക്കും മസാല ഒരുപോലെ എത്തുന്ന രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മസാല എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ ചുവന്ന മുളക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ചുവന്ന മുളക് വറുത്ത് പൊടിച്ചിട്ടാണ് അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാനിൽ സ്റ്റൗ വെച്ചിട്ടുണ്ട്. ആ പാനിൽ ചൂടായി വന്നപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഞാൻ ചപ്പിൻ്റെ ഇല, ഹോംമെയ്ഡ് ചപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവ മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ മസാല കൂട്ടി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയില് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച ശേഷം നമുക്ക് തീ സിമ്മിലാക്കിയ ശേഷം ഒരു 5-8 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസും നല്ലതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും മൂടി വെച്ച് നല്ലതുപോലെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഈ ചിക്കൻ പീസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. അവിടെ നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ എന്നുള്ള ഒരു കുറച്ച് ആവശ്യത്തിനുള്ള നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചിക്കൻ പീസിലെല്ലാം ഉപ്പ് ചേർത്തത് കൊണ്ട് ഇതിൽ ഉപ്പ് ഏറാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തന്നെ വയന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഗാർലിക്ക്, അത് രണ്ടും ഒരു ടീസ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറങ്ങനെ ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്കിനി 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മളെ ചിക്കനില്ലേ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ആ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാലയെല്ലാം പിടിക്കുന്ന രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പൊരിച്ച ചിക്കനെല്ലാം അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആവില്ല, അതുകൊണ്ട് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇളക്കി നല്ല രൂപത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു 5-8 ചുവന്ന മുളക് നല്ലതുപോലെ ഞാൻ വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ് നല്ലതുപോലെ വറുത്തതിന് ശേഷം. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയായൊരു സ്മെൽ തന്നെ വരുന്നുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അല്ല, അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. കണ്ടില്ലേ, മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിലേറെ ടേസ്റ്റിയുമാണ്, നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ ഈ ചിക്കന്. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക, ബെസ്റ്റ് കോമ്പിനേഷനാട്ടോ ഇതിന്. അങ്ങനെ വായിൽ വെള്ളം ഊറുന്ന നമ്മുടെ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.